നമസ്കാരം ഇത് ഭാരത് ലൈവ് ഇവിടെ ചില കാര്യങ്ങൾക്കൊക്കെ തെളിവുകൾ വേണം ലവ് ജിഹാദിന് തെളിവ് വേണം നാർക്കോട്ടിക് ജിഹാദിന് തെളിവ് വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് തെളിവ് തന്നാലും പറയും വീണ്ടും തെളിവ് വേണം എന്നൊക്കെ ഇവിടെ ലവ് ജിഹാദ് എന്നുള്ള ആ ഒരു സംഭവമേ ഇല്ല എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് പക്ഷേ പലപ്പോഴും ഇതുതന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ മുസ്ലിം യുവാക്കൾ മനഃപൂർവ്വം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മനഃപൂർവ്വം പ്രണയിച്ച് വലയിൽ ആക്കി അവരെ മതം മാറ്റുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവരെ മറ്റേ തീവ്രവാദ പ്രവർത്തനത്തിന് അയക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പല ദൃഷ്ടാന്തങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടും ഇവിടെ ആരും അത് ചെവിക്കൊള്ളുന്നില്ല ഇവിടുത്തെ അധികാരവർഗം മിണ്ടാതെ ഇരിക്കുന്നു അവർക്ക് സ്തുതി പാടിക്കൊണ്ടിരിക്കുന്നു എന്ന ദുഃഖകരമായ അവസ്ഥയാണ് ഇവിടെയുള്ളത് കെ പി ശശികല ടീച്ചറെ എല്ലാവർക്കും അറിയാം ടീച്ചർ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് വലിയ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും നടപടികളും ഒക്കെ എടുക്കുന്നയാളാണ് കാര്യങ്ങൾ വെട്ടി തുറന്നു പറയുന്ന വ്യക്തിയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്കും ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയ്ക്കും ഇവിടുത്തെ സാംസ്കാരിക മേഖലയുടെ ഒരു ശബ്ദമായി തന്നെ മാറിയ വ്യക്തിത്വമാണ് ശ്രീമതി കെ പി ശശികല ടീച്ചർ ടീച്ചറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നത് 2020 ജൂൺ മാസത്തിൽ രജിസ്റ്റർ ചെയ്തത് 65 വിവാഹങ്ങളിൽ ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാത്തിലും വരൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളും അതുപോലെ പെൺകുട്ടികൾ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുമാണ് എന്നാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കൂടിയായ ടീച്ചർ പറയുന്നത് ടീച്ചറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ ഇങ്ങനെ ചില വിസ്മയങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം 2020 രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹിതരാകുന്നതിനുള്ള അപേക്ഷകരുടെ വിവരങ്ങൾ ഇനി മുതൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കേണ്ടതില്ലെന്നും നോട്ടീസ് ബോർഡിൽ മാത്രം പ്രസിദ്ധീകരിച്ചാൽ മതിയെന്നും തീരുമാനിക്കുന്നതിന് തൊട്ടു മുൻപുള്ള മാസം ലോക്ക്ഡൗൺ നിലനിൽക്കെ 2020 ജൂൺ മാസത്തിൽ മാത്രം കേരളത്തിലെ വിവിധ രജിസ്റ്റർ ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്തത് 65 വിവാഹങ്ങളാണ് ഇവയെല്ലാം ലവ് ജിഹാദ് ആണോ പ്രണയ വിവാഹങ്ങളല്ലെന്നോ അവയിലൊന്നും പ്രണയം ഇല്ലെന്നോ അല്ല പക്ഷേ ഇതിൽ ഏതാണ്ട് 95% 18-19 വയസ്സുള്ള പെൺകുട്ടികളാണ് ലിസ്റ്റിൽ 65 പേരിൽ ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാത്തിലും വരൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടയാളും വധു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുമാണ് സ്നേഹത്തിന് ജാതിയും മതവുമൊന്നും ഇല്ലെങ്കിലും സ്നേഹിച്ചവർ വിവാഹത്തിലെത്തുമ്പോൾ ഇതെല്ലാം കടന്നു വരാറുള്ളതായിട്ടാണ് സാധാരണ കണ്ടുവരുന്നത് ഇതിൽ 65 പേരിൽ എത്ര പേർ ജാതിക്കും മതത്തിനും അതീതമായിട്ടാണ് പരസ്പരം സ്നേഹിച്ചതെന്ന് ഫോട്ടോകൾ പോലും സാക്ഷ്യപ്പെടുത്തുന്നു അതിൽ 7 പേരൊഴികെ ബാക്കി എല്ലാവരും ഹൂറി പെണ്ണുങ്ങളായി വസ്ത്രധാരണം ചെയ്തുകൊണ്ടാണ് ഫോട്ടോയ്ക്ക് പോലും പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതെല്ലാം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെങ്കിലും കണ്ടിരിക്കുന്ന പൊതുസമൂഹത്തിനും ഒക്കെയുള്ള മിശ്രവിവാഹിതർക്കും ഇതൊരു വിസ്മയമായി തോന്നുന്നതിൽ തെറ്റ് പറയാനില്ല മിശ്രവിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന മിശ്രവിവാഹിതർക്ക് പ്രത്യേക പരിഗണനകൾ നൽകുന്നുണ്ട് എന്നാൽ ഇത് ഭർത്താവിൻ്റെ മതത്തിലേക്ക് ആളെ ചേർക്കാനുള്ള ഉടായ്പായി മാറുന്ന വിസ്മയത്തെ ഗൗരവമായി കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നു ഏതാണ്ട് 40-ലധികം ഫോട്ടോകൾ ഇതുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോകൾ കാണാവുന്നതാണ് തീർച്ചയായും ഇത് ലവ് ജിഹാദാണ് എന്ന് ഉറപ്പിച്ച് പറയാനൊന്നും നമുക്ക് പറ്റില്ല പക്ഷേ ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് ഈ ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളും തലയിൽ തട്ടമിട്ടുകൊണ്ടും ശരിക്കും മുസ്ലിം വിഭാഗത്തിലേക്ക് മതം മാറിക്കൊണ്ടുമാണ് ഈ വിവാഹത്തിന് പങ്കെടുത്തത് അല്ലെങ്കിൽ വിവാഹിതരായത് എന്നുള്ള സത്യം നമുക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കുമോ ഇതൊക്കെ തന്നെയാണ് തെളിവുകൾ ഈ തെളിവുകളൊക്കെ വിശദമായി പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും ഇത്തരത്തിൽ എത്രയോ സംഭവങ്ങൾ ഇവിടെ എവിടെയൊക്കെയായി നടന്നു വരുന്നു ഇതൊക്കെ ഒരു സാമൂഹ്യ വിഷയം തന്നെയാണ് ഇത്തരത്തിൽ മതപരിവർത്തനത്തിൻ്റെ പുത്തൻ മേഖലകൾ പുത്തൻ എന്ന് പറയാൻ പറ്റില്ല കാലങ്ങളായി നടന്നു വരുന്നതാണ് എങ്കിലും ഇതൊരു നൂതന രീതിയാണല്ലോ പെൺകുട്ടികളെ വലയിലാക്കി അവരെ ആദ്യം മതം മാറ്റും മതം മാറ്റിയതിന് ശേഷമേ പിന്നെ വിവാഹത്തെക്കുറിച്ച് അവർ ചിന്തിക്കുക തന്നെ ഉള്ളൂ അവനവൻ സ്നേഹിക്കുന്ന പുരുഷന് വേണ്ടി എന്തും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന സഹിഷ്ണുതയുടെ ഭാഗമായി നിൽക്കുന്ന ഹിന്ദു പെൺകുട്ടികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടികൾ വെറും മണ്ടികളാണ് എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നമുക്ക് വേറൊന്നും പറയാനില്ല